മദീനയുടെയും പ്രവാചകന്റെയും ചരിത്രം പറയുന്ന കേന്ദ്രമാണ് മദീനയിലെ ഹിജാസ് മ്യൂസിയം. പ്രവാചകന്റെ കാലത്തെ ഖുർആൻ വചനങ്ങൾ എഴുതിവെച്ച കല്ലുകളും ആയുധങ്ങളുമെല്ലാം ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മദീനയുടെ സമ്പന്നമായ ചരിത്രവും സംസ്കാരവും വിശദമായി പഠിക്കാനുള്ള അവസരമൊരുക്കുകയാണ് ഹിജാസ് മ്യൂസിയം. പ്രവാചകന്റെ പ്രബോധനകാലത്തെ നിരവധി ശേഷിപ്പുകളും ചരിത്രത്തിന്റെ ഭാഗമായ അപൂർവ ശേഖരങ്ങളും ഈ മ്യൂസിയത്തിൽ കാണാം. പ്രവാചകന്റെ കാലത്ത് ഖുർആൻ വചനങ്ങൾ എഴുതിവച്ച കല്ലുകൾ, യുദ്ധത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ, പൂർവികർ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, മദീനയുടെ പഴയ ഫോട്ടോകൾ തുടങ്ങിയവ ഉൾപ്പെടെ 2000 വസ്തുക്കൾ ഇവിടെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള നാണയങ്ങൾ, ആഭരണങ്ങൾ, അമ്പ്, വില്ല് പോലുള്ള ആയുധങ്ങൾ, യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, അതുപോലെ തന്നെ പാത്രങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. അൽഹംദുലില്ലാ, നമുക്ക് എന്തോ ഒരു മനസ്സിന് വല്ലാത്തൊരു അനുഭൂതി. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഹിജാസ് റെയിൽവേ സ്റ്റേഷനോടനുബന്ധിച്ചാണ് 1983 ഈ മ്യൂസിയം ആരംഭിച്ചത്. 2 14 ഇവിടെയുണ്ട്. മദീനയുടെ ചരിത്രം പറയാനും പ്രവാചകന്റെ കാലത്തെ ശേഷിപ്പുകൾക്കും പ്രവാചകന്റെ കുടുംബം, അൻസാറുകൾ, മുഹാജിറുകൾ, പ്രവാചകന്റെ പള്ളി, ഖലീഫുമാർ തുടങ്ങിയവയുടെയൊക്കെ ചരിത്രം പറയാനുമായി പ്രത്യേകം ഹാളുകൾ, കൂടാതെ ആധുനിക സൗദി അറേബ്യയുടെ സ്ഥാപകനായ അബ്ദുലസീസ് രാജാവിന്റെ കാലഘട്ടത്തിലേക്കും ഈ മ്യൂസിയം സന്ദർശകരെ കൊണ്ടുപോകുന്നു. ഈ സമീപകാലം വരെയുള്ള മദീനയുടെ ചരിത്രം വിശദമായി വായിച്ചറിയാനുള്ള അവസരമാണ് ഈ മ്യൂസിയം നൽകുന്നത്. മദീനയിൽ നിന്നും ജലീൽ കണമകലം 24.